നമസ്കാരം. ബി ബി സിക്ക് അനുവദിച്ച പ്രത്യേക അഭിമുഖത്തിൽ ഇസ്രായേലിന്റെ പരമപ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം നിർണായക പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഗാസയിലെ സൈനിക നടപടിക്ക് ശേഷം അനിശ്ചിതകാലത്തേക്ക് ഗാസയുടെ സുരക്ഷയുടെ ഉത്തരവാദിത്തം ഇസ്രായേൽ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് നെതന്യാഹു പറയുന്നത്. ഗാസയുടെ നിയന്ത്രണം ഇസ്രായേൽ ഏറ്റെടുത്തില്ല എങ്കിൽ അത് ഹമാസിന്റെ തിരിച്ചുവരവിന് ഇടയാക്കും എന്ന ആശങ്ക കൂടി നെതന്യാഹു പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും ആഴ്ചകൾ നീണ്ട വ്യോമാക്രമണത്തിന് ശേഷം കരയുദ്ധത്തിലേക്ക് കടന്ന ഇസ്രായേൽ സേന ഇതിനോടകം തന്നെ ഗാസയുടെ ഹൃദയ ഭാഗത്ത് എത്തിയെന്ന് അവകാശപ്പെടുന്നുണ്ട്. സൈന്യം ഗാസ സിറ്റിയിലേക്ക് അടുത്തതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഗാസ നിവാസികൾ സുരക്ഷിതമായ തെക്കൻ ഗാസയിലേക്ക് മാറണം എന്ന ഒരു നിർദ്ദേശം കൂടി നെതന്യാഹുവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അങ്ങനെ ഇസ്രായേൽ നയം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഗാസയുടെ നിയന്ത്രണം പെട്ടെന്നൊന്നും തങ്ങൾ വിട്ടുകൊടുക്കില്ല. ഗാസയിൽ തങ്ങൾ പരിപൂർണ ആധിപത്യം സ്ഥാപിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ വലിയ ആശങ്കകളൊക്കെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഗാസ സിറ്റിയിലേക്ക് ഉൾപ്പെടെ IDF ഇരച്ചെത്തിയിട്ടുണ്ട്. ഇവിടെ രൂക്ഷമായ ആക്രമണ പരമ്പരയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അപലപിച്ച് പല രാജ്യങ്ങളും രംഗത്തെത്തുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.